ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എന്തിനാണ് കാനൻ നിയമം? അത് അൽമായർക്ക് മാത്രമുള്ളതോ? നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടോ അൽമായരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മൾ കച്ചേരികളെ സമീപിക്കുമ്പോൾ കാനൻ നിയമം അവർ സൂചിപ്പിക്കും. ഈ നിയമം, ഈ നിയമം, ഈ നിയമം അനുസരിച്ച്. അപ്പോൾ ഈ കാനൻ നിയമം അൽമായർക്ക് മാത്രം ബാധകമാണോ അതോ പുരോഹിതന്മാർക്കും ബാധകമാണോ? റവറൻ ഡോക്ടർ ജെയിംസ് മാത്യു പാമ്പാറ കർമ്മലകുസുമത്തിൽ അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട്, പല ലേഖനങ്ങൾ. ഈ സഭാ നിയമം പുരോഹിതന്മാരെ ബാധിക്കുന്നത് എങ്ങനെ എന്നുള്ള, പ്രത്യേകിച്ചും ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ടായ പ്രശ്നങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റുള്ള, ഒരുപാട് സെമിനാറുകളും സ്ഥാനങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, രൂപത കച്ചേരികളടക്കമുള്ള മേൽക്കോടതികളൊക്കെ ന്യായാധിപനായിട്ടിരുന്നിട്ടുള്ള, പിന്നെ വത്തിക്കാൻ നിയമിച്ച പല കമ്മീഷനുകളും ക്കും നേതൃത്വം കൊടുത്തിരിക്കുന്ന ഒരു മഹാപണ്ഡിതനും പണ്ഡിതനായ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കർമ്മലകുസുമത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിലെ ഒരു രണ്ട് മൂന്ന് പാരഗ്രാഫ് ഞാനിന്ന് വായിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കപട ദിവ്യബലിയുമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പുരോഹിതന്മാർക്ക് കിട്ടാവുന്ന ശിക്ഷയിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ച് കാണുന്നത് സസ്പെൻഷൻ എന്ന ശിക്ഷയാണ്. 1432 കാനോനയുടെ 1 ഖണ്ഡികയിൽ ഈ ശിക്ഷയെപ്പറ്റി ഇങ്ങനെ പ്രതിപാദിക്കുന്നു: തിരുപ്പട്ടത്തിൻ്റെയോ ഭരണത്തിൻ്റെയോ അധികാരങ്ങൾ എല്ലാത്തിനോടുമോ ചിലതിനോടുമോ ഒരു ഉദ്യോഗമോ ശുശ്രൂഷയോ ചുമതലയോ ആയി ബന്ധപ്പെട്ട പ്രവൃത്തികളോ അവകാശങ്ങളോ എല്ലാത്തിനോടോ ചിലതിനോടോ ആയി ബന്ധപ്പെട്ടതാകാം സസ്പെൻഷൻ. ഇത് നിയമത്തിൻ്റെ വാക്കുകളാണ്. അത് നമുക്ക് അച്ഛൻ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. നിയമത്തിൽ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടില്ലാത്ത പക്ഷം സസ്പെൻഷൻ്റെ വ്യാപ്തി വിധിയിലോ കൽപ്പനയിലോ തന്നെ നിശ്ചയിക്കേണ്ടതാണ്. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സസ്പെൻഷൻ ഒരു ശിക്ഷയാണ്, കാനോനിക്കൽ പെനാൽറ്റി. സസ്പെൻഷൻ കാനോനിക്കൽ പെനാൽറ്റിയാണ്. അത് നൽകുന്നത് സഭാകോടതിയിലെ ഒരു വിധിയിലൂടെയോ അല്ലെങ്കിൽ രൂപത മെത്രാനോ തത്തുല്യ പദവിയിലോ അതിലുമുയർന്ന പദവിയിലോ ഉള്ള ഒരു അധികാരിയുടെ കൽപ്പന വഴിയോ മാത്രമായിരിക്കും. സഭാകോടതിയിലെ വിധി അല്ലെങ്കിൽ മെത്രാൻ അല്ലെങ്കിൽ മെത്രാൻ പദവിയിലുള്ള മറ്റൊരാളുടെ കൽപ്പന വഴി. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ശിക്ഷയല്ലാത്ത സസ്പെൻഷൻ പൗരസ്ത്യ പാശ്ചാത്യ കാനൻ നിയമത്തിലുണ്ട്. 1473 ലത്തീൻ കാനലിലോ, അല്ല പൗരസ്ത്യ കാനലിലോ, ലത്തീൻ കാനലിൽ 1722. അതിനാണ് അന്വേഷണ വിധേയമായ സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഗൗരവമായ ഒരു പരാതി ഒരു വൈദികനെപ്പറ്റി ലഭിച്ചാൽ ആ വൈദികൻ്റെ രൂപതാമെത്രാൻ അഥവാ സന്യാസ വൈദികൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ വൈദികൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഉടൻ തന്നെ ഒരു ഡിക്കർ വഴി ഒരു പ്രാരംഭ അന്വേഷണത്തിന് ഉത്തരവിടുകയും അക്കൂട്ടൽ തന്നെ മറ്റൊരു ഡിക്കർ വഴി കുറ്റാരോപിതനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണത്. ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൻ ഗിൽട്ടി. ഒരാൾ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നത് വരെ അയാൾ നിരപരാധിയാണ് കാണേണ്ടത്. അതിനാൽ തന്നെ കുറ്റാരോപിതനെതിരെയുള്ള ഇങ്ങനെയുള്ള സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല താനും. 1473 കാനോന ഇങ്ങനെ നിഷ്കർഷിക്കുന്നു: ഉതപ്പുണ്ടാകുന്നത് തടയുവാനും സാക്ഷികളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനും നീതി പരിരക്ഷിക്കാനുമായി വിചാരണയുടെ ഏത് തലത്തിലും ഘട്ടത്തിലും നീതി സംരക്ഷകനെ ശ്രമിച്ചതിന് ശേഷവും കുറ്റാരോപിതനെ അറിയിച്ച ശേഷവും തിരുപ്പട്ടങ്ങൾ, ഉദ്യോഗം, ശുശ്രൂഷ അല്ലെങ്കിൽ മറ്റൊരു ചുമതല എന്നിവയുടെ വിനിയോഗത്തിൽ നിന്നും കുറ്റാരോപിതൻ തടയുന്നതിനും ഒരു നിശ്ചിത സ്ഥലത്തോ പ്രദേശത്തോ ഉള്ള വാസം ചുമത്തുന്നതിനോ വിലക്കുന്നതിനോ വിശുദ്ധ കുർബാനയുടെ പരസ്യമായ സ്വീകരണത്തിൽ നിന്ന് പോലും തടയുന്നതിനോ മേലധ്യക്ഷന് കഴിയുന്നതാണ്. ഈ നടപടികൾക്കുള്ള കാരണമില്ലാതാകുമ്പോൾ അവ പിൻവലിക്കേണ്ടതാണ്. ക്രിമിനൽ വ്യവഹാരം അവസാനിക്കുന്നതോടെ നിയമത്താൽ തന്നെ അവ ഇല്ലാതാവുകയും ചെയ്യും. ഈ കാനോനയുടെ 3 ലക്ഷ്യങ്ങളിലൊന്ന് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള അഥവാ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടർച്ച, ഉതപ്പ്, സ്കാൻഡൽ തടയുക എന്നതാണ്. വിചാരണ ഏത് തലത്തിലും ഘട്ടത്തിലും എന്ന നിബന്ധന, അറ്റ് എനി സ്റ്റേജ് ആൻഡ് ഗ്രേഡ് ഓഫ് ദ പീനൽ ട്രയൽ എന്ന ആ പദസന്ധി പലരിലും തെറ്റിദ്ധാരണ ഉളവാക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഭാകോടതിയിലെ ക്രിമിനൽ വിചാരണ ആരംഭിച്ച് പീനൽ ട്രയൽ കഴിയുമ്പോൾ മാത്രമേ ഇത്തരത്തിൽ 1473 കാനോന ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ഇത് ശരിയല്ല. പൗരസ്ത്യ കാനൻ നിയമത്തിൽ 28 ശീർഷകത്തിൻ്റെ 2 അധ്യായത്തിൻ്റെ തലക്കെട്ട് ക്രിമിനൽ വിചാരണ എന്നാണ്, പീനൽ ട്രയൽ.
അതിൻ്റെ ഒന്നാം ഭാഗമാണ് പ്രാഥമിക അന്വേഷണം. അതിനാൽ തന്നെ വിചാരണയുടെ ഏത് തലത്തിലും ഘട്ടത്തിലും എന്ന് പറയുന്നത് പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇതൊക്കെ നിയമം പറഞ്ഞിട്ട് ഇപ്പം എന്താണ് പ്രസക്തി? ഇപ്പം നമ്മുടെ എന്താണ് പ്രസക്തി? ആനുകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ, അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബസലിക്കയിൽ നടന്ന കപട ദിവ്യബലിയുടെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ, വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാനോനയാണ് 1473. എറണാകുളത്തെ കത്തീഡ്രൽ ദേവാലയമായ സെൻറ് മേരീസ് ബസലിക്കയിൽ അതിക്രമിച്ച് കടന്ന് അനുവാദമില്ലാതെ തുടർച്ചയായി നിയമലംഘന കുർബാന, ഇല്ലിസറ്റ കുർബാന അർപ്പിക്കുകയോ, പ്രത്യക്ഷമായി നോക്കിയാൽ കപടമായി ബലിയർപ്പിക്കുകയോ, സിമുലേഷൻ ഓഫ് ദ സെലബ്രേഷൻ ഓഫ് ദ ഡിവൈൻ ലിറ്റർജി, കപടമായി ബലിയർപ്പിക്കുകയോ ചെയ്ത ഒരു പറ്റം വിമത വൈദികർക്കെതിരെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ കമ്മീഷനെ വെച്ച് പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവരെ 1473 കാനോന പ്രകാരം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാമായിരുന്നു. ഞാൻ ഇതൊന്നുകൂടി വായിക്കുകയാണ്. എറണാകുളത്തെ കത്തീഡ്രൽ ദേവാലയമായ സെൻറ് മേരീസ് ബസലിക്കയിൽ അതിക്രമിച്ച് കടന്ന് അനുവാദമില്ലാതെ തുടർച്ചയായി നിയമലംഘന കുർബാന, ഇല്ലിസറ്റ് കുർബാന അർപ്പിക്കുകയോ, പ്രത്യക്ഷമായി നോക്കിയാൽ കപടമായി ബലിയർപ്പിക്കുകയോ ചെയ്ത ഒരു പറ്റം വിമത വൈദികർക്കെതിരെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ കമ്മീഷനെ വെച്ച് പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവരെ 1473 കാനോന പ്രകാരം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ 2022 December 23-24 തീയതികളിൽ ബസലിക്കൽ സംഭവിച്ച അസ്വീകാര്യവും എത്രയും അപലപനീയവുമായ വിമത വൈദികരുടെ നടപടികൾ ഇത്രയും അധികം ഉദപ്പിന്, ഇടർച്ചയ്ക്ക് കാരണമാവുകയില്ലായിരുന്നു. ബസലിക്ക പള്ളിയിൽ അവിടുത്തെ വികാരി അഡ്മിനിസ്ട്രേറ്ററുടെ അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറി ഒരു റിലേ കുർബാന, ഒന്നിന് പുറകെ ഒന്നായി 16 കുർബാനകൾ അങ്ങനെ അർപ്പിച്ച്, അതും നിയമവിരുദ്ധ കുർബാന അർപ്പിച്ച്, എല്ലാ തെളിവുകളും കാണിക്കുന്നത് കപടമായി ദിവ്യബലി അർപ്പിച്ചെന്നാണ്. കപടമായി ദിവ്യബലി അർപ്പിച്ചു. അവരെ അവർക്ക് ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്, പക്ഷെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണമായിരുന്നു ആ കമ്മീഷനെ വെക്കാൻ എന്നാണ് പാമ്പാറച്ചൻ ഈ ലേഖനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വിശ്വാസികളിടയിൽ ഇത്രമാത്രം ഇടർച്ചയോ ഉദപ്പോ സ്കാൻഡലോ ഉണ്ടാകുമായിരുന്നില്ല. അത് തടയാൻ വേണ്ടിയാണ് കാനൻ നിയമം, സഭാ നിയമം. സഭാ നിയമം ചില പേപ്പറുകൾ എഴുതാനോ അല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ വേണ്ടി വെക്കാനോ അൽമായർക്ക് മാത്രം ബാധകമാക്കാനുള്ളതല്ലോ. അതാണ് പാമ്പാറച്ചൻ നമ്മളോട് പറയുന്നത്. അച്ഛൻ എഴുതിയ കാര്യം ഞാൻ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തി എന്നേ ഉള്ളൂ. വിശദമായ കാര്യങ്ങൾ അറിയാൻ കർമ്മലകുസുമത്തിൽ അച്ഛൻ്റെ ലേഖന പരമ്പരകളുണ്ട്, അത് വായിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു.